Hi friends, Nishad Padinyattu Muriyanu. Deshapada 66 ne vigasana pravartanulla pudhiya videoyilkku ningal kevarkkum swagatham. Deshapada 66 ne vigasanathil ettum vegathil panikal poorthiyaikondirikkunna Malappuram reach aaya Valancheri mudhal Kaprikkad vareyulla Deshapada Authority veendum maattangal konduvannirikkunnu. Adupole thanne palarum choicha oru karyamaanu ee reachile palangaldeyum adupole thanne flyoverindeyum pudhiya latest updation endanu ennallathu. Appo aadyam thanne Pudupunnani palam. നിലവിലെ പാലത്തിന്റെ ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് പുതിയ പാലം മൂന്നുവരി പാതയാണ് അതുപോലെ തന്നെ ചമ്മർവട്ടം ഭാഗത്തുനിന്ന് നമ്മൾ നേരെ വെളിയങ്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് പുതുപൊന്നാനി പുതിയതായിട്ട് നിർമ്മിച്ച പാലം ഇത്രയും മുൻപായിട്ട് ഒരു അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ പകുതി ഭാഗത്തെ പണികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്തുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പുതിയതായിട്ട് പണിത പാലം പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നുവരി പാതയാണ് അതുപോലെ തന്നെ ഇതിന് ഒരു ഭാഗത്ത് നടപ്പാതയുമുണ്ട് Approach road panigale korchu bhagathu mathrame kanittullo mannu tuyartan venditte concrete wall nirmanam nadannondirikkiyana adu pole thanne pudupannani palam kazhinjittana ini bayangaramayite work nadannirikkunnu karanam ivada velliya oru valavu irunnu aa valavu cherudayittonnu aaruvari padada veedi vanna samayathu koranjittumunde appo pudhiya palathinodu anumanichittulla oru bhagathulla approach roadinte panigalokke poornamayi kazhinjirikkunnu ṭo maru bhagathu veedi kootiya bhagathu concrete wall nirmichirikkunnu അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വെളിയങ്കോട് വരുന്നത് അതുപോലെ തന്നെ പുതുപൊന്നാനി പാലത്തിൻ്റെ അവിടെ ഭയങ്കരമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു നിലവിലെ പാലം പൊളിക്കുമോ എന്നുള്ളത് നിലവിലെ പാലം പൊളിക്കുമോന്നില്ല അതൊന്നും കൂടി ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അത് ഒന്നും കൂടി ലെങ്ത് കൂട്ടുന്നുണ്ട് ഈ ഭാഗത്ത് കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ തുടങ്ങിയതിന് ശേഷമാണ് പുതുപൊന്നാനി പാലത്തിൻ്റെ പണികൾ ആരംഭിച്ചത് പക്ഷേ പുതുപൊന്നാനി പാലത്തിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുതുപൊന്നാനി പാലം ഇത്രയും മുൻപുള്ള അണ്ടർപാസ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഇപ്പം മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നിരിക്കുന്നു ഇവിടെ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പഴയ പാലത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പഴയ പാലത്തിൻ്റെ മറുഭാഗത്ത് പാലം ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിനടിയിൽ കൂടെ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ട് പീറിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബോർ പൈലിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ആയിരിക്കും ചെറിയ തോതിൽ പാലം പണിയാട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുപൊന്നാനി പാലത്തിൻ്റെ അവിടെ കുറച്ചുകൂടി വീതി കൂടുകയും ചെയ്യും അതുപോലെ തന്നെ ബി എം കായൽ ഒന്നും കൂടി വീതി കൂടി വരുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തെ മണ്ണൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് പിന്നീട് ഇതിൽ കൂടെ വെള്ളം കടത്തി വിടട്ടോ അതിനാണ് ഇവിടെ ഇപ്പോൾ ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ലൈനറൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറുഭാഗത്ത് തൂണ്ട വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മളെ പഴയ പാലം പുതിയ പാലത്തിന് അതേ നീളം തന്നെ വരുന്നതായിരിക്കും കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് 82% ഇവിടെ ഫിസിക്കലി വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമ്മളെ വെളിയങ്കോട് അണ്ടർപാസോട് അനുബന്ധിച്ചിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടിവിടെ സർവീസ് റോഡ് കടയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനം കടന്നു പോകുന്നത് അപ്പം പുതുപൊന്നാനി പാലം കഴിഞ്ഞ ഉടനെ പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് വെളിയങ്കോടാട്ടോ ഇവിടെയൊക്കെ നിലവിലെ റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇനി കോൾഡ് മില്ലിംഗ് കഴിച്ച് ചെയ്യുന്നതായിരിക്കും പിന്നീട് രണ്ടാമത് ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പിന്നീട് വർക്ക് ആരംഭിക്കുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആദ്യം തന്നെ ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക പിന്നെ അതുപോലെ തന്നെ ഈ വളവാണ് ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറയുക അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ റോഡ് എന്ന് പറയട്ടോ കാരണം ഈ ബി എം കായലിന് കുറുകെ വന്ന പാലം കഴിഞ്ഞിട്ടുള്ള വളവുണ്ടല്ലോ അത് ചെറുതായിട്ടൊന്നിങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുക കേട്ടോ അതിപ്പം ഈ ഭാഗം കണ്ടോ നിങ്ങൾ ഈ ഭാഗമാണ് സൂപ്പർ എലിവേഷൻ റോഡ് അല്ലെങ്കിൽ ബാങ്കിങ് ഓഫ് കർവ് എന്ന് പറഞ്ഞ സ്ഥലം വരിക കേട്ടോ കാരണം ഇവിടെ ഒരു ഭാഗം കുറച്ചിങ്ങനെ ഹൈറ്റ് കൂടിയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാൾ ചെറിയ തോതിൽ കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത് അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക അപ്പം ഇതുപോലെയുള്ള വളവുകളിൽ ചെറിയ ഒരു ചെരിവുള്ള റോഡുകൾ നിങ്ങൾ പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇനി അടുത്തത് കനോലി കനാലിന് കുറുകെ പള്ളപ്പുറം പാലം നിലവിലെ പള്ളപ്പുറം പാലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇത് മൂന്നുവരിപ്പാതയാണ് അതുപോലെ തന്നെ നടപ്പാതയുണ്ട് ഇപ്പോൾ പണികൾ പൂർത്തിയായ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പള്ളപ്പുറം പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിലവിൽ ഇവിടെ അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം കണ്ടോ നിങ്ങൾ ഇതാണ് പുതിയതായി നിർമ്മിച്ച അണ്ടർപാസ് കേട്ടോ മുന്നൂരിപ്പാതയുടെ വീതിയിലാണ് ആദ്യം തന്നെ ഇവിടെ അണ്ടർപാസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉറൂബ് നഗറിൽ ഒരു അടിപ്പാത വേണമെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം നടക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടുമില്ല ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ചമ്മർവട്ടം ജംഗ്ഷനിലാണ്
ഈ ഉറൂബ്നഗറിന്റെ അവിടെ ഒരു റോഡ് ഇങ്ങനെ ആദ്യം ക്രോസ് ചെയ്ത് പോയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വന്ന ചമ്രോട്ടൻ ജംഗ്ഷന്റെയും അതുപോലെ തന്നെ പള്ളപ്പുറം പാലം എത്തുന്നതിന് മുൻപായിട്ടും രണ്ട് ഭാഗത്തേക്ക് ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനവും ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് എങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ജനങ്ങൾക്ക് സൗകര്യമായേനെ. ഇവിടെ ഇപ്പം പള്ളപ്പുറം പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പള്ളപ്പുറം പാലം കഴിഞ്ഞിട്ട് പിന്നീട് ചമ്രോട്ടൻ ജംഗ്ഷനിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഫ്ലൈ ഓവറിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ ഫുള്ളായിട്ട് എന്തായാലും ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത്. എടപ്പാൾ പൊന്നാനി റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സാധാരണ എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി തന്നെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവർ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ അപ്രോച്ച് റോഡിൻ്റെ മുകൾ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. മറുഭാഗത്ത് കണ്ട നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു, ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് സെൻട്രലിൽ വന്ന ഡിവൈഡറിൻ്റെ കട്ടിയും കനവും നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല കനത്തിൽ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ. ഇത് പ്രീകാസ്റ്റ് ചെയ്തതല്ല, ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ ഇവർ കാസ്റ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന റോഡാണ് എടപ്പാൾ പൊന്നാനി റോഡ് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ ഈ ഫ്ലൈ ഓവർ ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ തമ്പ്രയിനിൽ കണ്ട മാതിരി തന്നെയാണ് ഈ ഭാഗം ഇനി ഒരു കമേഴ്ഷ്യൽ ഹബ്ബായി മാറാൻ പോവുകയാണ്. ഈ ഭാഗത്താണ് പാർക്കിംഗ് സൗകര്യം വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് പന്തേപാലം അണ്ടർപാസ് കേട്ടോ. പന്തേപാലം അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. ചമ്രവട്ടം ജംഗ്ഷൻ തുടർന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ പന്തേപാലം അണ്ടർപാസിൻ്റെ അവിടെ എത്തുന്നത്. ഈ പന്തേപാലം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് കഴിയുന്ന സ്ഥലം മുതൽ പിന്നീട് അടുത്ത അണ്ടർപാസ് ഉണ്ട്, അയങ്കലം അണ്ടർപാസ്. ഈ അയങ്കലം അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് വരെ രണ്ട് ഭാഗത്തും സർവീസ് റോഡില്ല. ഇനി വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർവീസ് റോഡുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടിരിക്കുന്നത് സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ്. പക്ഷേ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരാൻ പോകുന്നത് ഡിവൈഡറിന്റെ അവിടെയാണ്. അതാണ് ഈ ഭാഗത്തുള്ള വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് പാർക്കിംഗ് ഫെസിലിറ്റി വരാൻ പോകുന്നത്. ദീർഘദൂര വാഹനങ്ങൾക്കും അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾക്ക് ട്രക്ക് ലേബയും വരാൻ പോകുന്ന സ്ഥലം ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കമേഴ്ഷ്യൽ ഹബ്ബായി മാറാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾക്കും കൂടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ ഇനി പുതിയ ബിൽഡിങ്ങുകൾ വരും. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സ്ഥലം വിൽപ്പനക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് കാര്യത്തിൽ പെടുന്നതായിരിക്കും. ഇതിപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യമാണ് ഈ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാനുള്ള വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം വരുന്നത് മിനി പമ്പ കഴിഞ്ഞിട്ട് അയ്യങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടാണ് പാർക്കിംഗ് സൗകര്യം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആറുവരിപ്പാതയിൽ കൂടെ സഞ്ചരിച്ച് വരികയാണെങ്കിൽ എവിടെയാണ് ഹോട്ടലിൽ നിന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനും സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലുള്ള പാർക്കിംഗ് ഫെസിലിറ്റി വരുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ കുറേ സൗകര്യം വരുന്ന സമയത്താണ് നമുക്ക് ഈ പാർക്കിംഗ് ഫെസിലിറ്റി കൊണ്ടുള്ള ഉപകാരം വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ പുതിയ ബിൽഡിങ്ങുകൾ വരും, അവിടെയൊക്കെ കച്ചവടങ്ങൾ വരും. കാരണം ഇവിടെ നല്ല അടിപൊളി പാർക്കിംഗ് സൗകര്യമാണ് വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനിയും പമ്പുകളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പാർക്കിംഗ് സൗകര്യം വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെയുള്ള റീച്ചിലാണ്. ഒന്നാമത്തെ റീച്ചിൽ ഇതുപോലുള്ള പാർക്കിംഗ് ഫെസിലിറ്റി വന്നിരിക്കുന്നത് കോഹിനൂർ ഭാഗത്താണ്. അതുപോലെ തന്നെ ഇവിടൊക്കെ നിലവിൽ ആറുവരിപ്പാതയുടെ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചും കൂടിയും ഒന്ന് വീതി കൂട്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തോടുണ്ടായിരുന്നു സൈഡിൽ, ആ തോടിൻ്റെ മുകൾ ഭാഗത്ത് സ്ലാബൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കണ്ട നിങ്ങൾ ഈ ഭാഗത്താണ് ട്രക്ക് ലേബ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടിങ്ങനെ വളഞ്ഞിട്ട് കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്താണ് വലിയ ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ അയങ്കലം ഭാഗത്ത് കണ്ട അതേമാതിരത്തെ ടോയ്ലറ്റ് തന്നെയാണ് ഈ ഭാഗത്തും വരുന്നത്.
അതിന്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പില്ലറിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. പണികളൊക്കെ വളരെ വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനങ്ങൾ വരും കേട്ടോ. അപ്പൊ ഇതിന് മുൻപ് ഇതേമാതിരി ഒഴിഞ്ഞ പ്രദേശം തന്നെയായിരുന്നു, ചില സ്ഥലത്ത് ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വാർഡനിങ് വന്ന സമയത്താണ് അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റിപ്പോയത്. അപ്പൊ ഇതാണ് അയ്യങ്കലം അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നത്. സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഈ ആറുവരിപ്പാതയുടെ വൈഡനിങ് ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ റോഡ് എന്നുള്ളത്, അതുപോലെ തന്നെ ഇനി ആറുവരിപ്പാതയുടെ വൈഡനിങ് പൂർത്തിയായിട്ട് ഇത് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന മാറ്റങ്ങളും ഭയങ്കര മാറ്റങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പിന്നീട് നല്ല വളർച്ച വരും, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വില കൂടുന്നതാണ്. കാരണം ഇതുപോലെയുള്ള പാർക്കിംഗ് സൗകര്യം വരുന്ന സമയത്ത് കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിൽഡിങ്ങുകൾ വരും, അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്കറ്റ് വാല്യൂ കൂടും. ഇതിപ്പോൾ അയ്യങ്കല അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭാഗം മാത്രമേ നിലവിൽ ഇപ്പോൾ ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രികാലങ്ങളിൽ ദേശീയപാത 66 കൂടെ സഞ്ചരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ നിങ്ങൾ ചിലപ്പം വരുന്ന സമയത്ത് ആ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ടാവും, പിന്നീട് വൈകുന്നേരമായിരിക്കും ചിലപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. അവിടെയൊക്കെ ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട്, റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഭാഗത്ത് കൂടെയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പല സ്ഥലത്തും ഇതുപോലെയുള്ള ഡൈവേർഷൻ വന്ന സ്ഥലത്ത് ക്രാഷ് ബാരിയറുകളിൽ വാഹനം തട്ടിയിട്ട് അപകടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാത്രികാലങ്ങളിൽ ശ്രദ്ധിച്ചു പോവുക, വാഹനത്തിൻ്റെ വേഗത കുറച്ച് സഞ്ചരിക്കുക. അപ്പം അയ്യങ്കലം അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഈ വലത് ഭാഗത്ത് കണ്ട നിങ്ങൾ, ഇതാണ് ബാത്റൂം ഫെസിലിറ്റി വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറും കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈനിൻ്റെ വർക്കും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മിനിപ്പമ്പ മുതൽ കാപ്പരിക്കാട് വരെയുള്ള ദേശീയപാത 66 വന്ന മാറ്റങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.